നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാട്സാപ്പിൽ കൂടെ എങ്ങനെ ഒരു ഫോട്ടോ പൂട്ടുവച്ചിട്ട് അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് അയക്കാമെന്നാണ് പറഞ്ഞതായിട്ട് പോകുന്നത്. അതായത് നമ്മളൊരു ഫോട്ടോ ഫയൽ നമ്മുടെ കൂട്ടുകാർക്ക് അയക്കുകയാണ്. ആ കൂട്ടുകാരന് ആ ഫോട്ടോ ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ പാസ്വേഡ് അറിയണം. പുറത്തുനിന്ന് ഒരാൾ എടുത്ത് നോക്കുകയാണ് പെട്ടെന്ന്. അപ്പം ആ പാസ്കോഡ് ഇല്ലാതെ ഒരിക്കലും അതിനകത്ത് നമ്മൾ എന്താണ് അയച്ചതെന്ന് അറിയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെയാണ്. ഇത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമേജ് ഫയലിനെ നമ്മൾ PDF ആക്കി മാറ്റിയിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിന് മുമ്പേ ഏകദേശം 10-12 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ജസ്റ്റ് സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. മാത്രമല്ല ഏത് സമയത്താണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയം നമ്മുടെ വ്യൂവേഴ്സിൻ്റെ സമയം തമ്മിൽ നല്ലൊരു അന്തരമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂസൊക്കെ ഭയങ്കര കുറവാണ്. ഒരു കുഞ്ഞു ചാനലാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല കണ്ടൻറ്റുകളൊക്കെ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ദയവായിട്ട് ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്തിട്ട് പോവുക. അതൊക്കെ നമ്മളെ കൂടുതലായിട്ട് മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അവിടെ താഴെയായിട്ട് നമുക്കൊരു പ്ലസ് ബട്ടൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് ഗ്യാലറിയിൽ ക്യാമറയിൽ നമുക്ക് ഏത് ഫോട്ടോയാണോ അയക്കേണ്ടത് ലോക്ക് ചെയ്ത് അയക്കേണ്ടത് അത് സെലക്ട് ചെയ്യാം. ശേഷം ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനെ ക്രോപ്പ് ചെയ്യുകയോ റൊട്ടേറ്റ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലൊക്കെ ചെയ്യാം. ഇപ്പം വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നില്ല. ശേഷം നമുക്ക് മുകളിലായിട്ട് PDFൻ്റെ ഒരു ബട്ടൺ കാണാം രണ്ടാമതായിട്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ PDFൻ്റെ ഒരു നെയിം ചോദിക്കും, നമുക്കൊരു പേര് കൊടുക്കാം. ശേഷം പാസ്വേഡ് പ്രൊട്ടക്ഷൻ വേണോ വേണ്ടോ എന്ന് ചോദിക്കാം. നമുക്കതല്ലേ അത്യാവശ്യം. അപ്പോൾ അത് നമുക്ക് പാസ്വേഡ് പ്രൊട്ടക്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാം, ഏതെങ്കിലും ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കാം. ശേഷം ഗ്രേ സ്കെയിൽ ആക്കണോ എന്നൊക്കെ ചോദിക്കുക, അത് വേണ്ട. പിന്നെ കംപ്രഷൻ ചെയ്യണോ, നോ കംപ്രഷനാണ് ഞാൻ കൊടുത്തേക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇമേജ് കംപ്രസ് ചെയ്തെടുക്കാം. ശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത PDF ഫയലിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഷെയർ ബട്ടൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ വാട്സാപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അവർക്ക് അയച്ചു കൊടുക്കാം. അയച്ചു കൊടുത്തപ്പം അവർക്ക് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജസ്റ്റ് ഒരു PDF ആണ് കാര്യം ഇരിക്കുന്നത്, ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കാം. അവരുടെ ഫോണിൽ ഏതെങ്കിലും ഒരു PDF വെച്ച് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാലും അവിടെ അവരുടെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നമ്മൾ അവർ പാസ്വേഡ് കറക്റ്റായിട്ട് അടിച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് ആ ഇമേജ് കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഇതാണ് നമ്മൾ നേരത്തെ PDF ആക്കി ലോക്ക് ചെയ്ത ഇമേജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പോവാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് പോവാം. അപ്പോൾ നല്ലൊരു അറിവായിട്ട് നമുക്ക് വീണ്ടും കാണാം.